ജൂലൈ 1 നമ്മുടെ ജീവന് താങ്കം തണൽമേകുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ദിനം. മാനവരാശിക്ക് ഭീഷണിയായി മാറുന്ന പകർച്ചവ്യാധികൾക്കിടയിൽ അവർ സമൂഹത്തിന് എത്രമാത്രം സംഭാവന നൽകുന്നുവെന്ന് നമ്മൾ തീർച്ചയായും കാണണം. സ്വയം ഒറ്റപ്പെടുന്നതിനിടയിൽ മാരകമായ വൈറസ് ബാധിച്ച ആളുകളുടെ ജീവിതത്തിനായി നിരന്തരം പോരാടുന്നത് നമ്മുടെ ഡോക്ടർമാരാണ്. വർത്തമാനകാലത്തെ മാത്രമല്ല എക്കാലത്തെയും മികച്ച നായകന്മാർ കൂടിയാണ് ഡോക്ടർമാർ. പ്രമുഖ ചികിത്സകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. 1962 ജൂലൈ 1 ജന്മദിനത്തിൽ തന്നെയാണ് ആതുരബന്ധുവായ ഡോക്ടർ റോയ് അന്തരിച്ചതും. നമസ്കാരം. ഇന്ന് ഡോക്ടേഴ്സ് ഡേ. എല്ലാ ജൂലൈ 1 തീയതിയും നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കാറുണ്ട്. ഇന്ന് ഈ ഒരു ലോകത്തിൻ്റെ പ്രത്യേക ഈ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യത്തെ ബുദ്ധിമുട്ടാർന്ന മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ഡോക്ടേഴ്സ് ഡേ ആണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യത്തെ ഡോക്ടേഴ്സ് ഡേയുടെ തീം ലെസൺ ദ മോർട്ടാലിറ്റി ഓഫ് COVID-19 ആൻഡ് സേവ് ദ ലൈഫ്സ് എന്നാണ്. അതായത് നമ്മുടെ ഈ ലോകത്തുമാനം ബാധിച്ചിരിക്കുന്ന ഈയൊരു ബുദ്ധിമുട്ടായ ഭീതിജനകമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന COVID-19 ഒരു മോർട്ടാലിറ്റി, അതായത് ആ ഒരു മരണനിരക്ക് കുറയ്ക്കുകയും അതുവഴി ജനങ്ങളുടെ ജീവന് നല്ലത് വരുത്തുകയും അല്ലെങ്കിൽ ജീവന് ഒരു സുരക്ഷിതം ഉണ്ടാക്കുകയും സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ തീം. ഡോക്ടർമാർ എല്ലാവരും, മറ്റ് നഴ്സുമാരായിക്കോട്ടെ, പാരാമെഡിക്സ് ആയിക്കോട്ടെ, മറ്റ് ലാബ് ടെക്നീഷ്യൻ എല്ലാവരും, ഇൻക്ലൂഡിങ് നമ്മുടെ വാർഡ് ബോയ് ആയിക്കോട്ടെ, എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു ഭീതിജനകമായ ഒരു മഹാമാരിയെ നേരിടുന്ന ഈ സമയത്ത് ഡോക്ടർമാർക്കായി മാത്രം ഒരു ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നില്ല, പകരം തോളോട് ചേർന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ നഴ്സുമാരായിക്കോട്ടെ, ലാബ് ടെക്നീഷ്യൻ, മറ്റ് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഈ ഒരു ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് ഞാൻ നന്മകൾ നേരുന്നു. നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഗവൺമെൻറ്റുണ്ട്, ലോകാരോഗ്യ സംഘടനയുണ്ട്, IMA പോലത്തെ സംഘടനകളുണ്ട്. ഇതിനെല്ലാം ഒരു ഉദ്ദേശമേ ഉള്ളൂ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും, ജീവിതമാണല്ലോ സ്വത്ത്, അപ്പോൾ ആ ഒരു സ്വത്തിനെ നമുക്ക് പരമാവധി നല്ലൊരു രീതിയിലോട്ട് തിരിച്ചു വിട്ടുകൊണ്ട് നല്ലൊരു ലോകത്തെ പടുത്തുയർത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഏവരും നടത്തുന്നത്. ഇങ്ങനെ നടത്തുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതിൽ ഒന്ന് പ്രധാനം ഉള്ളത് പ്രാധാന്യമറിയിക്കുന്ന ഡോക്ടർമാരുടേതാണ്. മറ്റു പല രാജ്യങ്ങളിലും മരണനിരക്ക് കുത്തനെ ഉയരാനുള്ള പ്രധാന കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം അസുഖങ്ങൾ, ഈ പറയുന്ന COVID-19 പോലുള്ള അസുഖങ്ങൾ ബാധിക്കുകയും അതുവഴി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, ഇത്തരം സേവനങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയതുകൊണ്ടാണ്. അപ്പോൾ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ കിറ്റുകളും എല്ലാ പ്രതിരോധ സാമഗ്രികളും ഉപയോഗിച്ച് തന്നെയാകണം നമ്മൾ രോഗികളെ ചികിത്സിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ മാത്രമല്ല രാജ്യത്തിനെയും നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ നിലനിൽക്കുന്നു. ചുവന്ന കാർണേഷൻ പുഷ്പമാണ് ഈ ദിവസത്തിൻ്റെ ചിഹ്നം. ത്യാഗം, സ്നേഹം, കാരുണ്യം, ധീരത എന്നിവ സൂചിപ്പിക്കുന്ന ഈ പൂവ് ഡോക്ടർമാരുടെ പ്രവർത്തനത്തിൻ്റെ സമഗ്രതയെയും ആകത്തുകയുമാണ് സൂചിപ്പിക്കുന്നത്. രോഗികൾക്ക് മുന്നിൽ ഡോക്ടർ എന്നും ദൈവതുല്യനാണ്. ആരോഗ്യ പരിപാലന ചികിത്സാ രംഗങ്ങളിൽ മറ്റുള്ളവർക്കായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഡോക്ടർമാരാണ് ഇന്നും സമൂഹത്തിലുള്ളത്. ഈ ഒരു ജൂലൈ 1 ദിവസത്തിൽ, ഈ ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് നമ്മൾ പരസ്പരം അന്യോന്യം സഹായിക്കുകയും നമ്മുടെ മറ്റ് സഹപ്രവർത്തകരൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് ഒറ്റക്കെട്ടായി നമ്മൾ പോരാടണം എന്നുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കാനുണ്ട്. അടുത്തത് സൂചിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിനോടാണ്. എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ആരോഗ്യപരമായ സുരക്ഷാ മുൻകരുതലുകളും
ഗവൺമെൻറ് നൽകുന്നുണ്ട്. എന്നാൽ കൂടെ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ ജീവൻ സംരക്ഷിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കേണ്ടത് നോക്കേണ്ടതും ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ ചുമതലയാണ്. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് നൽകണം എന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കാനുണ്ട്. നമ്മൾ മറന്നു പോകുന്ന, പ്രത്യേകിച്ച് കേരളക്കരക്കാർ മറന്നു പോകുന്ന ഒരു കാര്യം, പ്രൈവറ്റ് ആശുപത്രിയിലും മറ്റ് ചെറുകിട ക്ലിനിക്കുകളിലും മറ്റ് ആശുപത്രിയിലും വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ പൊതുജനാരോഗ്യം നല്ല ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും നമ്മുടെ സർക്കാർ മേഖലയാണ് കൂടുതലും കോവിഡ് നയൻറ്റീൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സാമൂഹ്യ വ്യാപനം ഒരു ഭീഷണിയായി നിലനിൽക്കുന്ന ഈ സമയത്ത് ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് സ്വകാര്യ ആശുപത്രിയോ അല്ലെങ്കിൽ മറ്റു ക്ലിനിക്കുകളോ നടത്തുന്ന ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായങ്ങൾ നേടേണ്ടി വരും. അപ്പോൾ അവരെയും കൂടെ വിശ്വാസത്തിലെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മൾ കരുതേണ്ടത് ഭാവിയിൽ ഇത്തരം ചെറുകിട ആശുപത്രികളും ക്ലിനിക്കുകളും പ്രൈവറ്റ് ആശുപത്രികളും കോവിഡ് നയൻറ്റീനെതിരെ പോരാടാൻ വളരെയധികം നിർണായക പങ്ക് വഹിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു പങ്ക് അവർ വഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ആരോഗ്യ മുൻകരുതലുകളും സുരക്ഷാ മുൻകരുതലുകളും ഗവൺമെൻറ് നൽകണം. അതിന് ഗവൺമെൻറ് മുൻകൈയും എടുക്കണം. അടുത്തതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ജനങ്ങളോടാണ്. നോക്കൂ, ഈ ഒരു മഹാമാരി വന്നപ്പോൾ എത്രയധികം ആരോഗ്യ പ്രവർത്തകരാണ് അവരുടെ സ്വന്തം കുടുംബം പോലും മറന്നുകൊണ്ട് ഈ ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് നമ്മളൊരു 7-8 മാസം പിന്നോട്ട് പോയി നോക്കൂ, അല്ലെങ്കിൽ ഇപ്പോഴും തന്നെ ചില സംസ്ഥാനങ്ങളിൽ നോക്കൂ. ചിന്ന ഭിന്നം ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരവസ്ഥ സംജാതമായിട്ടില്ലേ? എത്രയോ ആൾക്കാർ ആശുപത്രികളും മറ്റു ആരോഗ്യ പ്രവർത്തകരെയും മർദ്ദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ മഹാമാരി വന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന ഇത്തരം ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് കളയേണ്ട സമയം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ മഹാമാരിയെ നേരിടുമ്പോഴും പല ആരോഗ്യ പ്രവർത്തകർക്കും പല ആശുപത്രിയിലും അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ജനങ്ങൾ സ്വയം തിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ജനങ്ങൾ അടുത്ത പ്രധാനമായ ജനങ്ങൾ കേൾക്കേണ്ടത്, ആരോഗ്യ പ്രവർത്തകരോ ഗവൺമെൻറോ നിഷ്കർഷിക്കുന്ന നിർദ്ദേശങ്ങൾ അതൊരു അക്ഷരം പ്രതി ജനങ്ങൾ ശിരസ വഹിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. ലോക്ക്ഡൗണിൽ നിങ്ങൾ ചെയ്ത റിഹേഴ്സലാണ്. ആ റിഹേഴ്സൽ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള സമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നതിലാണ് ഒരു സാമൂഹ്യ വ്യാപനം എന്ന ഭീഷണിയെ നമ്മൾ നേരിടേണ്ടത്. അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ആരോഗ്യ പ്രവർത്തകരോട് കൂടി മറ്റ് പോലീസ് അത്തരം സംവിധാനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സഹകരിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ആരോഗ്യ പ്രവർത്തകനും അവൻ ജീവിക്കുന്നത് അവൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ്. സമൂഹത്തിനു വേണ്ടി അവൻ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി ചിലയിടങ്ങളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. വീടുകളിൽ നിന്നും മാറ്റിപ്പായിക്കുക, ഫ്ളാറ്റുകളിൽ നിന്നും ഇറക്കി വിടുക, ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ കുറച്ചും കൂടെ അത്തരം തെറ്റ് ചെയ്യുന്നവരെ തിരുത്താനുള്ള ആർജവം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാവണം എന്നുകൂടെ ഈ ഒരു ദിവസത്തിൽ ഞാൻ സന്ദേശം നൽകുന്നു. എല്ലാവർക്കും, എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഈ 1 ജൂലൈ നല്ലൊരു ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുന്നു. നമസ്കാരം.